National Herald case, Rashtri Vairagit in the Bagamanana, ACC General Secretary, KC Venugopal. Nima Vivasti Velivikan, Congress Agre Kathanalana, Rahul Gandhi, ED Communal Ajaragandu, Rahul Gandhi, ED Official, Tudarin the Vare, Congress Pradesh, the Governor KC Venugopal, 24 Noda. National Herald case, Rahul Gandhi, ED Communal Ajaragambol, Congress Velil Tene Pradeshadamui Rangatunda, ED Official Communal, Pradurun Turkanana. Pradesham Sangadipikkanana Congress Thirumanam, Rajyathe ED Official Munnilellam Thanne Pradesham Thirukkumennu Nerathane Congress Vyakthamakkiyirunnu, Ippol AICC General Secretary KC Venugopal 24-oppam Cherukayanu, Congress Enganeyanu Ee Oru Neekkathe Rashtriyamayi Prathirodhikkan Sadhikkunnathu. Alla Ee case Verum Fabricated Aayittilla, Rashtriya Vairagyam Thirukkan Vendiyittulla Case Aanennallathu Vyakthamayittulla Karyamaanu. 2015-il Enforce Directorate-inne Annvesha Case-inne Enforce Directorate-inne Ee case close cheyyan aavashyappetta case aanu. Ennaa onnum ithinathilla. അപ്പോൾ രാഹുൽ ഗാന്ധിയെയും സോണിയ ഗാന്ധിയെയും ജനങ്ങളുടെ മുന്നിൽ മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടിയെ മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള കെട്ടുകഥയാണ് ഈ കേസ്. പക്ഷേ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ കോൺഗ്രസ് ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇഡിയുടെ സമൻസ് അനുസരിച്ച് അവർക്ക് മുന്നാകെ ഹാജരാകുകയും അവരുടെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുകയും ചെയ്യും. ഈ സംസ്ഥാന മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെ സമാനമായി തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കുക. രാജ്യവ്യാപകമായിട്ട് ഇപ്പം 36-ഓളം ED ഓഫീസുകൾക്ക് മുന്നാകെ ഞങ്ങൾ നാളെ അത് ഞാൻ തീർച്ചയായിട്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBI ഒക്കെ ഒരു കാലത്ത് വലിയ സാങ്ക്ടിറ്റിയുള്ള കേന്ദ്ര സ്ഥാപനങ്ങളായിരുന്നു. ഈ രാജ്യത്തിലെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളായിരുന്നു. ഇന്ന് അവയൊക്കെ തന്നെ BJP പാവകളായി മാറിയ ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള രാജ്യവ്യാപകമായ പ്രതിഷേധം കൂടി നാളെ ഉയരും. പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികൾക്ക് വാണിജ്യ ആവശ്യങ്ങൾക്കായി പണം നൽകാൻ സാധിക്കില്ലെന്നാണ് ഈ പരാതിയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന സാഹചര്യം, അങ്ങനെ ഒരു പ്രതിരോധത്തിലുമില്ല. 57 തവണയായിട്ട് 90 കോടി രൂപ നാഷണൽ ഹെറാൾഡ് ഞങ്ങളുടെ തന്നെ ഒരു സ്ഥാപനമാണ്, ഒരു പത്രസ്ഥാപനമാണ്. ആ സ്ഥാപനം കടുത്ത നഷ്ടത്തിലായപ്പോൾ അവിടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ആ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനും മറ്റുമായിട്ട് 57 തവണയായിട്ടാണ്. അതിൽ കൃത്യമായ രേഖകളുണ്ട്, ഇത് കള്ളപ്പണമല്ല. ഇത് അക്കൗണ്ട് ചെയ്ത ACCയുടെ അക്കൗണ്ട് ചെയ്ത പണമാണ് ഞങ്ങൾ വായ്പയായി കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല, മുമ്പ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിപ്പോൾ സോണിയാഗാന്ധിയും ഹാജരാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സോണിയാഗാന്ധി ഹാജരാകുമ്പോൾ സമാനമായി തന്നെ കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രതിരോധം തീർക്കുമോ? അല്ല, സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ വരുമ്പോൾ കുറച്ചും കൂടെ ഗൗരവതരമായിട്ടായിരിക്കും അതുണ്ടാവുക. കോൺഗ്രസ് പ്രസിഡന്റിന് അത് അവരൊരു സ്ത്രീ കൂടെയായ അവരെ ഇങ്ങനെ വേട്ടയാടാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും അതൊരു മനോവേദന ഞങ്ങളുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഞങ്ങളാരും ആഹ്വാനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിലവിലിപ്പോഴൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്തരീക്ഷം ഇപ്പം സംസ്ഥാനങ്ങളും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് ഉയർത്തിയ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധം ED രാഷ്ട്രീയമായി ഇതിനെ BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നാണ്. അതിനെ എത്രത്തോളം വിജയിക്കാൻ സാധിക്കും ആ പ്രചരണം? അല്ല, ഞങ്ങൾ പ്രചരണം വിജയിക്കും. ഇപ്പം ഇത് ഇവിടുത്തെ മാത്രം കേസല്ലല്ലോ, നിങ്ങൾ എടുത്തു നോക്കണം. ED എടുക്കുന്ന കേസുകൾ BJP നേതാക്കന്മാർക്കെതിരെ വന്ന എന്തെങ്കിലും ഒരു ആരോപണം ED എടുത്തിട്ടുണ്ടോ? കർണാടകത്തിൽ തന്നെ എത്ര ഏറെ പ്രശ്നങ്ങളും കേസുകളുണ്ടായി. എന്താണ് ED നിലപാട്? നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം. പക്ഷേ നിയമം BJPയുടെ വഴിക്കല്ല പോകേണ്ടത്. ഇവിടെ നിയമം BJPയുടെ വഴിക്കാണ് പോകണം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാവ. അവർ കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള താല്പര്യമുള്ള ആളുകളെ കൊടുക്കാനായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത കേസ് ഉണ്ടാക്കുന്നു. ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ കേസെടുക്കുന്നുമില്ല. ഈ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് KC വേണുഗോപാൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. VS രാഹുലിനൊപ്പം നിതിൻ അംബുജൻ 24.